നമസ്കാരം എല്ലാവർക്കും ഹെൽത്തി ഡോക്ടർസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജസ്റ്റീന. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരവസ്ഥയെ കുറിച്ചാണ്. അതായത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വല്ലാത്തൊരു എരിച്ചിലുണ്ടാകുക, പുകച്ചിലുണ്ടാകുക, അല്ലെങ്കിൽ കുളിരോടുകൂടി പനിയൊക്കെ ഉണ്ടാകുന്ന UTI, അതായത് മൂത്രത്തിൽ പഴുപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ലക്ഷണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എരിച്ചില്, പുകച്ചില്, അതേപോലെ മൂത്രം ഒഴിക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നുക, അടിവയറിൽ വേദന തോന്നുക, നടുവേദന വരാം, പിന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും ഒഴിച്ചതായിട്ട് തോന്നാതിരിക്കുക, കുറച്ചുകൂടെ ബാക്കിയുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കൊണ്ടിരിക്കുക, കുളിരോടുകൂടിയ പനി ഉണ്ടാകുക, ചിലർക്കാണെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ തലകറക്കം ഉണ്ടാകാം, അതേപോലെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാകാം. ഇത്തരത്തിലൊക്കെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും മൂത്രത്തിപ്പഴുപ്പിന്റെ ബുദ്ധിമുട്ട് കൂടുതലും കാണാറ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ സ്ത്രീകളുടെ മൂത്രനാളം, അതായത് ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതിന്റെ അളവ് വളരെ ചെറുതാണ്, അതിന്റെ നീളം വളരെ ചെറുതാണ്. അത് ഏതാണ്ട് ഒരു 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് മാത്രമേ അവർക്ക് നീളമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് അത് ബാധിക്കുന്നത് കാണാം. എന്നാൽ പുരുഷന്മാരില് ഏതാണ്ട് ഒരു 20 മുതൽ 25 സെന്റിമീറ്റർ വരെയൊക്കെ നീളത്തില് ഈ മൂത്രനാളത്തിന് നീളം വരുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇവർക്ക് ഇതിന്റെ എഫക്റ്റ് വരുന്നതായിട്ട് കാണാറില്ല. പിന്നെ പൊതുവെ സ്ത്രീകളിൽ അതുകൊണ്ടാണ് കൂടുതലായിട്ടും കാണാറ്. പിന്നെ ഇത് തന്നെ ചിലർക്കാണെങ്കിൽ അസിംപ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും കണ്ടുവരാറുണ്ട്. മറ്റേതെങ്കിലും കാരണവശാല് മൂത്രം പരിശോധിക്കുമ്പോൾ അതിൽ പഴുപ്പുള്ളതായിട്ട് കണ്ടുവരുന്നു. ഇനി എങ്ങനെയാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാല് ഇതിന് കാരണക്കാരാകുന്നത് ബാക്ടീരിയകളാണ്. മെയിൻ ആയിട്ട് ഇപ്പൊ 90% പറയാനുള്ളത് ഈകോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. അത് അധികവും കാണാറ് നമ്മുടെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ, അതായത് മലത്തിലാണ് കൂടുതലും ഈകോളൈയുടെ പ്രസൻസ് ഉണ്ടാവാറ്. പക്ഷെ ഇതേ ഈകോളൈ മലാശയത്തിൽ, അതായത് ANS ഭാഗത്തുനിന്ന് പിന്നെ പുറത്ത് വന്നിട്ട് മൂത്രനാളത്തിന്റെ അവിടെ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോഴാണ് മൂത്രത്തിൽ പഴുപ്പ് 90% കണ്ടുവരുന്നത്. ഇത് മെയിൻ വരാനുള്ള പ്രധാന കാരണം വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിച്ച് കഴുകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് കഴുകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയസ് വേഗം ഫ്രണ്ടിൽ വന്ന് മൂത്രനാളത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ കഴുകുന്ന സമയത്ത് കഴിയുന്നതും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ഈ ഈകോളൈ പിന്നെ നമ്മുടെ മൂത്രത്തിപ്പഴുപ്പിന് വേണ്ടി മാത്രമല്ല കാരണമാകുക, ഇത് പിന്നീട് അവിടെ എല്ലാം പഴുപ്പ് ഉണ്ടാക്കാൻ, മൂത്രനാളത്തിലാണെങ്കിലും പഴുപ്പ് ഉണ്ടാക്കാൻ, അതേപോലെ ബ്ലാഡറിൽ പഴുപ്പ് വരാൻ, ഇപ്പൊ പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഇൻഫെക്ഷൻ വരാനൊക്കെ ഇത് കാരണമാവും. ഇനി ഈ ഈകോളൈ അല്ലാണ്ട് ക്ലബ്സല്ല, അതുപോലെ എൻഡ്രോ ബാക്ടീരിയ ഒക്കെ ഇത്തരത്തിലും മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാകാനുള്ള ഏജന്റ്സ് ആണ്. ഇനി ഇതുപോലെ ഈ മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങള് മെയിൻ ആയിട്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ട് മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാകാം. ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആകുന്നത്, ഇപ്പൊ വെള്ളം കുടിക്കാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അസിഡിക് pH കൂടുന്നതായിട്ട് കാണാം. ഈ അസിഡിക് pH കൂടിയിരിക്കുന്ന അവസ്ഥയില് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിന് സ്പ്രെഡ് ചെയ്യാനുള്ള അവസരം കൂടുതലായിരിക്കും. അതേപോലെ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെക്കുന്നത്. ഇനി ഇതല്ലാതെ മറ്റു കാരണങ്ങൾ വെച്ചാൽ ഇപ്പൊ പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വയറ് കൂടുതലായിട്ട് വീർത്ത് വീർത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അതായത് മൂത്രനാളത്തിനും അതേപോലെ ബ്ലാഡറിനും ഒക്കെ ഒരുപാട് പ്രഷർ വരികയും ഈ പ്രഷർ കാരണം കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പുറത്ത് പോകാതെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തില് മൂത്രം അവിടെ കെട്ടിക്കിടന്നിട്ട് ഈ പറഞ്ഞ പോലെ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാം. ഇതേ അവസ്ഥ തന്നെ നമ്മളിപ്പോ കിഡ്നി സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതേപോലെ മൂത്രനാളത്തിലൊക്കെ ബ്ലോക്ക് വരുന്ന വഴി മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകാത്തത് കൊണ്ട് ഇതുപോലെ UTI വരാം. ഇനി പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കം കൊണ്ട്, അതായത് BPH എന്ന് പറയും, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി, അതൊക്കെ കാരണം ഈ പറഞ്ഞ പോലെ മൂത്രനാളത്തിന് പ്രഷർ വരികയും പൂർണ്ണമായിട്ട് മൂത്രം ഒഴിച്ചു പോകാൻ പറ്റാതെ വരികയും ഒത്തിരി ബാക്കി വരുന്ന ആ അവസരത്തിൽ അവിടെ ഇതേപോലെ ഇൻഫെക്ഷൻ വന്ന് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാം. ഇനി പ്രഗ്നൻസിയോടൊപ്പം തന്നെ ഇതേപോലെ നല്ലോണം ഓവർവെയ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ കരളിന് ചുറ്റും അതേപോലെ വയറ് ആമാശയത്തിന് ചുറ്റുമൊക്കെ ഫാറ്റ് വല്ലാണ്ട് അടിഞ്ഞുകൂടി അടിവയർ വല്ലാണ്ട് തൂങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതേപോലെ പ്രഷർ കൂടുതലായിട്ട് ബ്ലാഡറിന്റെ മുകളിലൊക്കെ വന്നിട്ട് മൂത്രം കെട്ടി നിൽക്കാനും UTI ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതല്ലാണ്ട് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉള്ള ആൾക്കാര്, പ്രമേഹ രോഗമുള്ളവർക്ക്, മെനോപോസ് അറ്റൈൻ ചെയ്തിരിക്കുന്ന സ്ത്രീകള്, ആർത്തവം നിന്നിട്ടുള്ള സ്ത്രീകളില് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നത് വഴി ഈ ഭാഗങ്ങളിൽ ഡ്രൈനസ് കൂടുതലായിട്ട് വരികയും അങ്ങനെ
യുടി ഉണ്ടാകാം. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാർക്ക്, അതേപോലെ STD പോലുള്ള രോഗങ്ങൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ UTI കണ്ടിന്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു വിഭാഗമാണ് ഹണിമൂൺ UTI എന്ന് പറയും. എന്നുവെച്ചാല് വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ നാളുകളിൽ സ്ത്രീകളിൽ ഇതേപോലെ UTI ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യമായിട്ട് അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ വഴി അവർക്ക് ഇതേപോലെ UTI ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ മൂത്രത്തിപ്പഴുപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരിക്കല് വന്നു കഴിഞ്ഞാല് പൂർണ്ണമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് വീണ്ടും വീണ്ടും ഇതേപോലെ UTI വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കോംപ്ലിക്കേഷനിലേക്ക് വന്നാല് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ട്യൂബിലെല്ലാം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് മുകളിലോട്ട് കയറി കിഡ്നിയിൽ വരെ ഇൻഫെക്ഷൻ ആകും, ബ്ലാഡർ കിഡ്നി ഒക്കെ ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പിന്നീട് സെപ്റ്റിസീമിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അതേപോലെ പൈലോനെഫ്രൈറ്റിസും ഒക്കെ ഉണ്ടാകാൻ ഈ UTI കാരണമാകും. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് അസിംപ്റ്റമാറ്റിക് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാല് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും. അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റിന്റെ റുട്ടീൻ ടെസ്റ്റ്, യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി പ്രിവെന്റീവ് മെത്തേഡ്സ്, ധാരാളം വെള്ളം കുടിക്കുക, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കാൻ നോക്കുക, പിന്നെ മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മൂത്രം ഒഴിക്കുക, ബ്ലാഡർ എപ്പോഴും ഫില്ല് ചെയ്ത് പിടിച്ചു വെച്ചോണ്ട് ഇരിക്കാതിരിക്കുക, എപ്പോഴാണോ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നത് ആ സമയത്ത് തന്നെ മൂത്രം ഒഴിക്കാൻ നോക്കുക, പിന്നെ കോള അതുപോലെ കഫീൻ അടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സുകള്, ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പാക്കറ്റ് ഫുഡായിട്ട് വരുന്ന പാക്കറ്റിൽ വരുന്ന ജ്യൂസ് ഐറ്റംസ് ഒക്കെ, അതേപോലെ അല്ലാത്ത സ്വീറ്റ്സ് കുറെ കഴിക്കുന്നത്, ഒരുപാട് മസാലകൾ ഉപയോഗിക്കുന്നത്, എരിവൊക്കെ കൂടുതലായിട്ട് സ്പൈസസ് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്, ഓയിലി ഫുഡ്സ് കഴിക്കുന്നത്, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കാം. ഒഴിവാക്കാൻ ഒരു മിതമായ രീതിയിൽ കഴിക്കാം, ഒരുപാട് കഴിക്കാണ്ടിരിക്കാം. ഇനി നിങ്ങൾക്ക് കരിക്കും വെള്ളം കുടിക്കാം, അതേപോലെ പ്രൊബയോട്ടിക്സ് മോര് വെള്ളം ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കാം, മാതള നാരങ്ങ, അതേപോലെ ഓറഞ്ച്, മുസമ്പി, നാരങ്ങ വെള്ളം കുടിക്കുക, ബെറീസ് ഒക്കെ കഴിക്കാം, തണ്ണിമത്തൻ ഒക്കെ കഴിക്കാം. വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിന് നല്ലതാണ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും സ്ട്രെസ്, സ്ട്രെയിൻ, അതേപോലെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക, പിന്നെ നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കാൻ നോക്കുക, ഡ്രൈ ആക്കി വെക്കാൻ നോക്കുക, അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ആണെങ്കിലും ഡ്രൈ ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ UTI വരാത്ത ആൾക്കാര് വളരെ കുറവായിരിക്കും, ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആ എക്സ്പീരിയൻസും ആ വേദനയും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ ആ വേദന അനുഭവിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങൾ അതിനുള്ള പ്രിവെൻഷൻ ഒക്കെ എടുത്തിട്ട് വരാതെ നോക്കുന്നത്, അധികവും മെഡിസിൻ കഴിച്ച് പോകാതിരിക്കുന്നത്. ഇനി മെഡിസിനിലേക്ക് വന്ന എല്ലാ സിസ്റ്റത്തിലും ഇതിന് മെഡിസിൻ അവൈലബിൾ ആണ്, ഹോമിയോപ്പതിയിലും ഫലപ്രദമായ മരുന്നുകൾ അവൈലബിൾ ആണ്. എന്നാലും ട്രീറ്റ്മെന്റിനേക്കാൾ നിങ്ങൾ മുൻകരുതലാണ് കൂടുതലായിട്ടും എടുക്കേണ്ടത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ടോപ്പിക്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണില് കോൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരിക, അപ്പൊ തന്നെ കാണാനും സാധിക്കും. ഇനി ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാല് നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ, ബൈ.